ഞാൻ ആത്മാർത്ഥമായിട്ട് പറയട്ടെ, ഇനി എന്ത് ശത്രുത ഉണ്ടായാലും ശരി, മുഖ്യമന്ത്രി എന്നൊക്കെ പറയുന്ന ഒരു വ്യക്തികൾക്ക് ഇങ്ങനെ ഓരോ ചെറിയ പേപ്പറും നോക്കി ചെയ്യാൻ പറ്റായി വരുന്നെങ്കിൽ അത് ചെയ്യുന്ന ബന്ധപ്പെട്ട വകുപ്പ് മേധാവികൾ അവരുടെ പദവി എന്താണ്, അവരെങ്ങനെയാണ് ആ പദവിയിലെത്തിയത്, ആ ജനങ്ങൾക്ക് വേണ്ടി ഒരു മാതൃകയാവുന്ന പദ്ധതികളാണോ അല്ലെങ്കിൽ അവരംഗീകരിക്കുന്നതാണോ ആർക്കും ഒരു അതൊക്കെ ഒന്ന് ചിന്തിച്ച് ഒരു സജഷൻസ് എഴുതി എല്ലാവരും ആത്മാർത്ഥമായിട്ട് എൻ്റെ പുറകെ നിൽക്കണം, അല്ലാതെ ചുമ്മാ രണ്ട് വരവരച്ചങ്ങ് വിടല്ലേ. കാരണം ഒരുപാട് പേര് സങ്കടപ്പെടുന്നുണ്ട് ഇവിടെ, അത് ഇന്ന ഗവൺമെൻറ് എന്നുള്ളതല്ല, ഈ കാലാകാലങ്ങളായിട്ട് ഇപ്പോൾ തുടങ്ങുമ്പോൾ എല്ലാവരും കൂടെ ഭയങ്കര തെറിവിളിയ, ആ കേസ് ഈ കേസ് മറ്റേ കേസ് മറിച്ച് തീർന്നു, അഞ്ച് വർഷം കഴിഞ്ഞ് ഇത് പോയി, ഇനി അടുത്ത ആൾക്കാർ ഇപ്പം ഞങ്ങൾ ഇങ്ങനെ ചെയ്യും, മൂക്കി കയറ്റും, അങ്ങനെ ചെയ്യും, ഇങ്ങനെ ചെയ്യും, ഒരു ചുക്ക് നടക്കത്തില്ല. സത്യം പറയാം, ഇവിടെ ഒരു ഒരു രണ്ട് മൂന്ന് പെണ്ണുങ്ങൾക്ക് ഒരു പ്രശ്നം പറയാനുണ്ടെങ്കിൽ പോലും അത് സമാധാനമായിട്ട് കേൾക്കാൻ ഒരു സ്ഥലമില്ല. എന്താ പറയുക, ഞാൻ അവരെ കുറ്റം പറയില്ല, എല്ലാം രാഷ്ട്രീയത്തിൽ അധിഷ്ഠിതമാണ്. ഒരു ഒരു കമ്മിറ്റി അല്ലെങ്കിൽ ഒരു ബോർഡ്, അതിൻ്റെ ഒരു ചെയർമാൻ അല്ലെങ്കിൽ അതിൻ്റെ ഒരു എം ഡി എന്നൊക്കെ പറയുന്നത് ഒരു പാർട്ടി ഭരിക്കുമ്പം അവരുടെ ആൾക്കാർ. അതെന്തുകൊണ്ടാണ് ഇന്നും ഈ മുഖ്യമന്ത്രിമാരടക്കം മറ്റ് മന്ത്രിമാരടക്കം അത് ചോദിച്ചാൽ പറയാം, അതിപ്പോൾ ഞങ്ങളുടെ പണ്ട് വിശ്വാസാർ തമാശന് ചോദിച്ചതാ സുഹോട്ടനും ഞങ്ങൾ അദ്ദേഹം ഞങ്ങളെ കൂടെ ട്രെയിൻ യാത്ര ചെയ്യുമ്പോൾ ഈ വിശ്വാ അദ്ദേഹത്തിൻ്റെ വലിയ ഒരു സുഹോട്ടൻ വലിയ ബഹുമാനമായിരുന്നു. അപ്പോൾ ആരോ ചോദിച്ചു, അല്ല അങ്ങനെ വിൽസ് അതൊരു വിൽസ് എന്തോ ഒരു സിഗരറ്റുണ്ട്, ഈ വിൽസ് സിഗരറ്റിൻ്റെ അകത്തിരിക്കുന്ന പേപ്പറിനകത്ത് ആരാടെ പേര് എഴുതി കൊടുത്തെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു, അതിപ്പോൾ ഞങ്ങൾ ഭരിക്കുമ്പോൾ പിന്നെ ഞങ്ങളുടെ അയാളുടെ ഒരു സഖാവിൻ്റെ എന്ന് പറയുന്ന പോലെ അത് നിയമമായിട്ട് മാറി, ഞങ്ങൾ ഭരിക്കുമ്പോൾ ഞങ്ങളുടെ ആൾ, നിങ്ങൾ ഭരിക്കുമ്പോൾ നിങ്ങളുടെ ആൾ, അങ്ങനെയാണോല്ലോ എനിക്കറിയില്ലട്ടോ സത്യത്തിൽ. ഞാനതിനെക്കുറിച്ച് പലപ്പോഴും ചിന്തിക്കാറുണ്ട്. അതിൽ നിന്ന് കുറച്ച് വ്യത്യസ്തരായിരുന്നു ശ്രീ കേക്കരണാരൻ, അത് പറയാതിരിക്കാൻ വയ്യ. അദ്ദേഹം ചില കാര്യങ്ങൾക്ക് ഇന്നാരൊക്കെ ഇരുന്നാൽ നന്നായിരിക്കുമെന്ന് കണ്ടാൽ വരുന്നിടത്ത് വെച്ച് കാണാമെന്നുള്ള മട്ടിൽ അദ്ദേഹം അതങ്ങ് ചെയ്യും. അത് അദ്ദേഹത്തിന് മാത്രമേ ആ ഒരു പൊളിറ്റിക്കൽ കരിസ്മ ഞാൻ കണ്ടിരിക്കുന്നത് കേക്കരണാരനാണ്. അത് ഏറ്റവും വലിയ ഉദാഹരണമാണ്. കെ എസ് എഫ് ഡി സി ഇപ്പം അത് സോറി മറ്റേ നമ്മുടെ അതെ ഫിലിം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ഒരു ചുക്ക് നടക്കുന്നില്ല, അങ്ങനെ ഇങ്ങനെ സുകുമാരാമൻ സുഗോട്ടനെ ജയകുമാർ സാറിനെ കൂടെ അവിടെ വെച്ചു. സത്യം പറയുകയാണെങ്കിൽ ഇന്നും ഒരു രാഷ്ട്രീയ ഭേദമന്യെ അവിടുത്തെ യൂണിയൻകാർ പറയുന്നത് ഒരു നല്ലൊരു ഗോൾഡൻ ഇറയായിരുന്നു അന്ന് ആദ്യമായിട്ട് ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിലൂടെ കൊണ്ടുവന്നത് സുഗോട്ടനാണ്. അപ്പോൾ അങ്ങനെ അതൊന്നും ഇപ്പോഴത്തെ ഈ ഇരിക്കുന്ന അക്കാഡമിക്കാരൊക്കെ ഓർക്കുന്നുണ്ടോന്നൊന്നും എനിക്കറിയത്തില്ല, ആർക്കും പറയാനും ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും, പക്ഷേ കൊണ്ടുവന്നത് സുഗോട്ടനാണ്.